നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതുപോലെ ഒരു സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ സൃഷ്ടിച്ചിട്ടില്ല. ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് സൂറത്തു യാസീനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുന്ന വാചകങ്ങളാണ് സൂറത്തു യാസീനിലും മറ്റു പല സൂറത്തുകളിലും അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ആയത്താണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. തങ്ങളുടെ എതിരാളികൾ പറയുന്ന വാക്കുകൾ കേട്ട് തങ്ങളല്പവും ടെൻഷനാകണ്ട. എതിരാളികൾ പലതും പറഞ്ഞുകൊണ്ടേ ആ പറയുന്നത് കേട്ട് തങ്ങൾ ടെൻഷനാകണ്ട. അവർ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും നമുക്കറിയാം. പരസ്യമായി തങ്ങളെ വിമർശിച്ച് പറയുമ്പോൾ തന്നെ രഹസ്യമായി അവര് മാത്രം ഒരുമിച്ച് കൂടുന്ന സദസ് എത്തുമ്പോ സംഗതി അങ്ങനൊക്കെ ആണെങ്കിലും മുഹമ്മദ് ഒരുപാട് സാധുക്കളെ പോറ്റുന്നുണ്ട്, ഒരുപാട് യത്തീം കുട്ടികളെ നോക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്രയോ ആളുകൾക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിലില്ലാക്കി കൊടുക്കുന്നുണ്ട്, എത്രയോ ജനങ്ങളെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ആരോടും വർഗീയതയില്ല, ആരോടും ഒരിക്കലും തീവ്രതയില്ല, ഒരിക്കലും ഭീകരതയില്ല, ഒരിക്കലും മോശമായ സ്വഭാവം ആരും കണ്ടിട്ടില്ല. സത്യം മാത്രമേ ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആരോടും വാക്ക് ലംഘിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, ആരെയും നിന്ദിച്ചിട്ടില്ല, ആരെയും പരിഹസിച്ചിട്ടില്ല, ആരെയും അവമതിച്ചിട്ടില്ല. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് നന്മകൾ ഹൃദയാന്തർഭാഗത്ത് രൂഢമാലമായി നിൽക്കുന്നതിനാൽ ശത്രുക്കൾ പരസ്യമായി അവരുടെ ആദർശത്തിൽ നിന്നും അവരുടെ ആശയത്തിൽ നിന്നും ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തിലേക്ക് വന്നു പോകുമോ, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ വർദ്ധിച്ച് ഞങ്ങളെ മേൽക്കോയ്മ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് ശത്രുക്കൾ പലതും ഇങ്ങനെ ബാഹ്യമായി പറയുന്നുണ്ടെങ്കിലും അവര് രഹസ്യമായി പറയുന്നത് നമുക്കറിയാം, പരസ്യമായി പറഞ്ഞു രഹസ്യമായ അവര് മാത്രമുള്ള സ്ഥലത്ത് സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും മുഹമ്മദിന്റെ അനുയായികൾ വർദ്ധിച്ചു വർദ്ധിച്ചു ഇങ്ങനെ വരികയാണ്, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ കളിയൊന്നും കളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നും ഇടയ്ക്കിങ്ങനെ രഹസ്യമായിട്ട് അവർ പറയുന്നു. പരസ്യമായിട്ടാണെങ്കിലോ ശക്തിയായ വിമർശനം നടത്തുന്നുണ്ട്. തങ്ങൾ അതൊന്നും ടെൻഷനാകേണ്ടതില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും വിമർശിക്കാൻ ഒരു വകുപ്പും ഇല്ല. തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. സൂറത്തു യാസീനിന്റെ തുടക്കം തന്നെ യാസീൻ നബി സല്ലല്ലാഹു തങ്ങളുടെ പേരുകളെ കൂട്ടത്തിൽ ഒരു പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തി അല്ലാഹു തആല പറയാ വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അവരിൽ പലരും പറയുന്നു മുഹമ്മദ് ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന്, എന്നാൽ അത് ശരിയല്ല. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും തങ്ങൾ ലമിനൽ മുർസലീൻ, അയക്കപ്പെട്ട നിയോഗിച്ചയക്കപ്പെട്ട അതേ മുർസലീങ്ങളിൽ പെട്ടവര് തന്നെയാണ്. തീർച്ച അവര് പറയുമ്പോൾ അവരെ പോലത്തൊരു മനുഷ്യനല്ല മുർസലീങ്ങളിൽ പെട്ട ആളാണെന്നതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ കൊണ്ട് സത്യമാണ്. നബിയെ തങ്ങൾ മുർസലീങ്ങളിൽ പെട്ട ആള് തന്നെ, പിന്നെ അങ്ങയെ വിമർശിക്കുന്നതോ അത് തങ്ങൾക്ക് എന്തെങ്കിലും തരാറുണ്ടായിട്ടല്ല, തങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനത്തിന് തരാറുണ്ടായിട്ടല്ല. അതാണ് അടുത്ത വാചകം, അലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങൾ നേരെ ചൊവ്വേ ഉള്ള മാർഗത്തിന്മേലാ. തങ്ങളുടെ മാർഗത്തിനോ തങ്ങൾ പഠിപ്പിച്ച ആശയത്തിനോ ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല ഈ കോലാഹലം ഒന്നും ശത്രുക്കൾ നടത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഖുർആൻ മുൻനിർത്തി പറയുകയാണ്. അതാണ് വൽ ഖുർആനിൽ ഹകീം. ഇങ്ങനെ ഏത് സൂറത്തുകൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പറയുന്ന ഏകദേശ സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ അടുത്ത് സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ സൂറത്ത് 7 ദിവസം നാദാവരുത്ത് പ്രസംഗിച്ചു.
റഹ്മാൻ സൂറത്തിൽ ഒരു പ്രത്യേക സൂറത്ത് 31 തവണ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ اللَّهُ سُبْحَانَهُ وَتَعَالَى നിങ്ങൾക്ക് തന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ച സൂറത്താണത്. ആ സൂറത്തിന്റെ തുടക്കം തന്നെ അർറഹ്മാൻ. ഒരു ദിവസം 34 പ്രാവശ്യം ഏത് ശുദ്ധിയും ബുദ്ധിയുമുള്ള മുസ്ലിമീങ്ങൾ 34 പ്രാവശ്യം പറയൽ നിർബന്ധമുള്ള ഒരു വചനമാണ് റഹ്മാൻ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ. ഫാത്തിഹയിൽ ബിസ്മി ഓതുന്ന സമയത്തും അർറഹ്മാനു റഹീം എന്ന് ചൊല്ലുന്ന സമയത്തും അങ്ങനെ 34 പ്രാവശ്യം 17 റക്അത്തിൽ അള്ളാഹുവിന്റെ ആ മഹത്തായ നാമം സർവ മുസ്ലിമീങ്ങളും പറയുന്നു. ആ റഹ്മാൻ എന്ന പദം അള്ളാഹുവിന്റെ ഉത്തമമായ ധാരാളം നാമങ്ങൾ അതിൽ വളരെ മഹത്വമുള്ളതാണ്. അല്ലാഹ് എന്ന പേര് അത് മറ്റൊരാൾക്കും ഇന്ന് വരെ വിളിക്കപ്പെട്ടിട്ടില്ല, വിളിക്കാൻ പാടുള്ളതും അല്ല. ഇതുപോലെ അർറഹ്മാൻ, റഹ്മാൻ എന്ന പേര് മറ്റാർക്കും വിളിക്കാൻ പാടില്ലാത്ത പേരാണ്. മറ്റ് പല പേരുകളും മറ്റു പലർക്കും വിളിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ റഹീം എന്ന് അല്ലാഹു പേര് പറഞ്ഞിട്ടുണ്ട്, റഊഫ് എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്, ഹഖ് എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്, മുബീൻ എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ പേരുകൾ തന്നെ പല സ്ഥലത്തും അല്ലാഹു ജല്ല ജലാലുഹു ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ റഹ്മാൻ എന്ന പേര് അതാർക്കും പ്രയോഗിക്കുന്നില്ല, അല്ലാഹുവിന് മാത്രം. ആ പേരിന്റെ ഉദ്ദേശാർത്ഥം എന്താണ്? അതിന്റെ ചുരുക്കസാരം എന്താണ്? വിപുലവും വിശാലവുമായി സർവലോകത്തിനും അനുഗ്രഹം ചെയ്യുന്ന രാജാവ്. വിപുലവും വിശാലവുമായി, അതെ, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും, പടച്ചവനുണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും, മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും അതേ മൃഗങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും ഉറുമ്പുകൾക്കും ആനകൾക്കും സസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും അങ്ങനെ ജന്തുക്കൾക്കും ഇഴജന്തുക്കൾക്കും അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം സൃഷ്ടിയുണ്ടോ എല്ലാ സൃഷ്ടികൾക്കും അതേ വിപുലവും വിശാലവുമായി കാരുണ്യം ചെയ്യുന്നവനെന്നാണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരാൾ പഠിച്ചവൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തി കരുനാഗപ്പള്ളി. നാവും പ്രസംഗവും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ അള്ളാഹുത്തല മുന്തിരിങ്ങ ജ്യൂസ് കൊടുക്കും, കുറച്ച് കഴിയുമ്പോ ബിരിയാണി, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഓക്സിജൻ കൊടുക്കും, പ്രസംഗിക്കാൻ വേണ്ടിയുള്ള നാവിന്റെ ശക്തി കൊടുക്കും. ഇങ്ങനെ പഠിച്ചവർ ചീത്ത പറയുന്നവർ കടക്കും ഈ ഭൂമിയിൽ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിപുലവും വിശാലവുമായ കാരുണ്യമുള്ളവനാണ് അല്ലാഹ്. അതാണ് റഹ്മാൻ. ഏ റഹ്മാനായ അല്ലാഹു വലിയ ഒരു കാരുണ്യം ചെയ്യും. ആ കാരുണ്യം എന്താണ്? ആ കാരുണ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ കാരുണ്യം പാരത്രിക ലോകത്തു കൂടി ലഭിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന, അല്ലാഹുവിനെ അറിയുന്ന, അല്ലാഹുവിനെ അറിയാൻ ശ്രമിക്കുന്ന, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സത്യം, ഏതാണ് അസത്യം, എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് അവിശ്വസിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിക്കാനാണ് പാടില്ലാത്തത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും മഹത്വമുള്ള ഏത് ചിന്തിക്കുന്ന മനുഷ്യരും മറ്റു സൃഷ്ടികളെ പോലെ അല്ല എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു നേതാവിനെ പറഞ്ഞു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു സുബ്ഹാനഹു വതആല സർവ ലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാ റബ്ബുൽ ആലമീൻ. ആ നേതാവോ, ആ നേതാവ് സർവ ലോകത്തുമുള്ള സർവ സൃഷ്ടികൾക്കും കാരുണ്യം മാത്രം ചെയ്യുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ ലോകത്തുള്ള സർവ സൃഷ്ടികളെയും പോറ്റി വളർത്തുന്ന സൃഷ്ടിച്ച രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ സർവ ലോകത്തുള്ള സർവ സൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്ന നേതാവ് അല്ല രാജാവ്, ഇത് നേതാവ്. അതാണ് സുഹൃത്തുക്കളെ, ഈ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നേതാവ് മുഖേനയല്ലാതെ ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല. എല്ലാ